നമ്മളിപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, അപ്പോൾ സ്ട്രെസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നാച്ചുറോപ്പതിയുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? പ്രകൃതി ചികിത്സയെ കുറിച്ചിട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയേണ്ടത്, ഓക്കെ, നമ്മളെ ശരീരത്തിൻ്റെ കപ്പാസിറ്റിയെ നമ്മൾ ശരിയാക്കിയെടുത്ത്, ഓക്കെ, ശരീരത്തിൻ്റെ ആ ഒരു ഹീലിംഗ് പവർ ഉണ്ടല്ലോ, ഓക്കെ, അതിനെ ഉണർത്തിയെടുത്ത് ഉള്ള ഒരു ചികിത്സാ ക്രമമാണ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, കാരണം ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാലോ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് അവയറല്ല. അതേപോലെ ആയിരുന്നു എന്റെ അവസ്ഥ. എന്റെ അറിവിൽ ഉണ്ടായത് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ ഒന്ന് അലോപ്പതി, പിന്നെ ആയുർവേദ. ഇതാണ് കുറച്ചുകൂടെ നമ്മൾ ഇപ്പോൾ ഇതിൽ അറിയപ്പെടുന്നത്. അത് കൂട്ടത്തില് ഹോമിയോപ്പത്തിയും കുറച്ചുകൂടെ അറിയപ്പെടുന്നത്. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചു, കാരണം എനിക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രകൃതി ചികിത്സ ഇത് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സംഭവമാണല്ലോ. മെഡിസിൻ യൂസ് ചെയ്യാത്ത നമ്മൾ അസുഖങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു സംഭവമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നി. കാരണം ഇപ്പോഴത്തെ കാലത്തിൽ മെഡിസിൻ എന്ന് പറയുന്നത് റിസൾട്ട് നമുക്ക് ആ സമയത്ത് കിട്ടും, സിംപ്റ്റമാറ്റിക്കുള്ള റിസൾട്ട് കിട്ടിയെങ്കിലും നമ്മുടെ ശരീരത്തിന് ശരിക്കും യാതൊരു റിയലി അത് പോകുന്നില്ല, പോകുന്നില്ല. അതുമാത്രമല്ല ഈ ഒരു കെമിക്കൽ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക, ശരീരത്തിന് കേടുണ്ടാക്കുന്നല്ലാതെ സാധാരണ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇപ്പൊ നോർമൽ അസുഖം എന്ന് പറയുമ്പോ അതിന് മരുന്ന് കഴിക്കാതിരിക്കാൻ നിർത്തിയില്ല, ആ മരുന്ന് കഴിക്കുമ്പോ വേറൊരു അസുഖത്തിനുള്ള ഒരു തുടക്കം കൂടെ ഇടയാണ്. യെസ്, നമ്മളെ ശരീരത്തിൽ തന്നെയാണ് എല്ലാ അസുഖങ്ങളും മാറ്റാനുള്ള കഴിവുള്ളത്. ഈ മരുന്നെന്ന് പറയുന്നത് അത് ഒരു നമ്മളെ ഒരു സൈക്കോളജിക്കൽ ഇത് മാത്രമേ ഉള്ളത് അല്ലാതെ വേറൊന്നും ഇതിൽ ഇല്ല എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരാളുടെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാണ്, ക്യാൻസറുടെ കുറിച്ചിട്ടുള്ള റിസർച്ചാണ്. ക്യാൻസർ സമയത്തിൽ നമുക്ക് ഒരുപാട് വേദന, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയാണ്. അപ്പോൾ നമ്മളെ ക്യാൻസറിനുള്ള ഏറ്റവും നല്ല ഒരു വേദന സംഹാരി എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡ് മോർഫിൻസ് ആണ്. സാറിനറിയായിരിക്കും മോർഫിൻസ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, യൂസ്ഫുൾ ഇൻ ദ സെൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. അത് ഇച്ചിരി മതി പെയിൻ കില്ലിംഗ് ഇഫക്റ്റ് നമുക്ക് കിട്ടും. അവർ രണ്ട് രീതിയിലൊരു റിസർച്ച് ചെയ്തു. ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ട് എടുത്തു, ഇന്നൊരു ഗ്രൂപ്പ് അങ്ങോട്ട് മാറ്റിയെടുത്തു. ഒരു ഗ്രൂപ്പിൽ അവർ പറഞ്ഞു മോർഫിനാണ്, സ്ട്രോങ് മോർഫിനാണ് ഇഞ്ചക്ട് ചെയ്തത്. പക്ഷേ അവരോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് മോർഫിനൊന്നല്ല, ഈ സംഭവം ചുമ്മാ ഒരു വൈറ്റമിൻസ് സപ്ലിമെൻ്റ് ആണ്, ഇത് നിങ്ങളുടെ വേദന ഒന്നും ശരിയാക്കിയൊന്നുമില്ല, പക്ഷെ നിങ്ങളെ ഹെൽത്ത് നന്നാക്കി എടുക്കും, അത് മാത്രമേ ഇതിൻ്റെ ഇഫക്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡ്രിപ്പ് കൊടുത്തു. ആ സൈഡിൽ ശരിക്കും വൈറ്റമിൻസ് ഉള്ള ഈ ഒരു നോർമൽ സലൈൻ ആണ് കൊടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ, ഇത് സ്ട്രോങ് മോർഫിനാണ്, ഇത് നമുക്ക് ഇഞ്ചക്ട് ചെയ്താൽ നമുക്ക് വേദനയ്ക്ക് നല്ല വ്യത്യാസം വരും എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇത് ചെയ്തിട്ട് അവർ എന്താ സംഭവിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു ക്യൂരിയാസിറ്റി വേണ്ടിയിട്ട് അവർ റിസർച്ച് ചെയ്തതാണ്. അതിൻ്റെ ശേഷം വന്ന ഒരു റിസൾട്ടിന് ഒരു വളരെ ഫാസിനേറ്റിംഗ് ആണ്, ഒരു അസ്ട്രോണിഷിംഗ് റിസൾട്ടാണ്. ഈ മാക്സിമം ഒരു 90% ആൾക്കാരുണ്ടല്ലോ മോർഫിൻ എന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, അവിടെ മനസ്സിലാക്കിയത് എന്താണെന്ന് പറഞ്ഞാൽ പെയിൻ ഒട്ടും കുറവില്ല. വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ട് മോർഫിൻ കൊടുത്ത്, അതെ, ബേസിക്കായിട്ട് നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. മൈൻഡാണ് അതെ. പക്ഷെ അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ആയി സലൈൻ, നോർമൽ സലൈൻ ആണ് കൊടുത്തത്. പക്ഷേ മോർഫിൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിൽ ഓപ്പിയോയിഡ്സ്, ഒരുപാട് ഓപ്പിയോയിഡ്സ് ഇതായി, എന്നിട്ട് പെയിൻ കില്ലിംഗ് ഇഫക്റ്റ്. അല്ല, ബേസിക്കായിട്ട് പറഞ്ഞു വരുന്നത് നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ ആദ്യമേ നമുക്ക് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്. വളരെ നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ യോഗയാണ് പറഞ്ഞു തുടങ്ങിയത്, ഇതിപ്പോ നാച്ചുറോപ്പതിയിൽ വന്നതാണ്. അപ്പൊ ഈ യോഗ ഇപ്പൊ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അവരുടെ സമയക്കുറവ് കൊണ്ട് ഒരുപക്ഷെ ഈ ഒരു മണിക്കൂറൊന്നും ഒരു പക്ഷേ ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടാവത്തില്ല. ഡെയിലി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ആചാര ക്രിയകൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ, ആചാരങ്ങൾ, യോഗയുടെ ആചാരങ്ങൾ. അപ്പൊ അതിന്റെ തുടക്കത്തിലുള്ള ചെറുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം. അത് കാണിച്ചു തരാം, തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഓക്കെ, മനസ്സെല്ലാം നല്ല ഒരു ഉന്മേഷം കൊണ്ട് വന്ന് ഇരിക്കാം. കണ്ണടക്കുക, ശ്വാസം ശ്രദ്ധിക്കാം. രണ്ട് കൈ നന്നായിട്ട് ചൂടാക്കാം. എന്നിട്ട് കണ്ണിൻ്റെ ചുത്തിൽ ചെറിയൊരു മസാജ് പോലെ കൊടുക്കുക. എനർജൈസിങ് ചെയ്യുന്ന ഒരു ഫീലിംഗ് വരണം. എന്നിട്ട് കൈ രണ്ട് കണ്ണിൻ്റെ മുൻഭാഗത്തിൽ ഇങ്ങനെ കൊണ്ടുവരാം. കൈ നോക്കിക്കൊണ്ട് കണ്ണ് ഇമ വറ്റിക്കൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കുക. എന്നിട്ട് സ്ലോ ആയി കാൽ രണ്ട് നേർത്തി വെക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോ ജോയിൻറ്റ് മൂവ്മെൻ്റ് ആണ്. അത് മടക്കുക, പിന്നെ നേർത്തുക.
ഇങ്ങനെ ഒരു 5 times 1 യോഗയിലെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര തവണ ഒരു കാലിൽ ചെയ്യുമോ അത്ര തവണ ഇന്നൊരു കാലിൽ ചെയ്യണം. എത്ര തവണ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എടുക്കുമോ അത്ര തവണ നമ്മൾ ബാക്ക്വേർഡ് ഐ മീൻ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ജോയിൻ്റ് എന്ന് പറയുന്നത് നീ ജോയിൻ്റ് ആണ്. ബെൻഡ് യുവർ നീ ജോയിൻ്റ്, ബെൻഡ് ചെയ്യുക, സ്ലോ ആയിട്ട് സ്ട്രേറ്റൺ ചെയ്യുക. ബെൻഡ് അതർ നീ ജോയിൻ്റ്, സ്ലോ ആയിട്ട് സ്ട്രേറ്റൺ ചെയ്യുക. ഇങ്ങനെ ഒരു 5 5 rounds 1 കാല് പതിയെ ഒരു കാല് മടക്കുക. നിങ്ങളെ ഫുട്ട് തൊടയുടെ അടുത്ത് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പതിയെ മടക്കിയ കാല് പുഷ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് സ്ലോ ആയിട്ട് റേസ് ചെയ്യുക. ഇങ്ങനെ ഒരു 5 rounds 1 വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എണീക്കാൻ പറ്റുമോ അതേ രീതിയിൽ എണീച്ചാൽ മതി. സ്ലോ ആയിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് വരണം. സാധാരണ രീതിയിൽ കാല് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കൈയുടെ സപ്പോർട്ട് കൊടുത്തിട്ട് പതിയെ നിൽക്കാം. നിൽക്കുന്ന പൊസിഷനിലേക്ക് വരാം. അടുത്ത സന്ധി ഹിപ്പ് റൊട്ടേഷൻ എന്ന് പറയും. സപ്പോർട്ട് യുവർ വേസ്റ്റ്, വേസ്റ്റ് റീജൻ സപ്പോർട്ട് ചെയ്തിട്ട് പതിയെ ഒരു റൊട്ടേഷൻ 1 നെക്സ്റ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് സ്പൈനൽ ജോയിൻ്റ്സ് ആണ്. ഞങ്ങളെ നട്ടലിൻ്റെ ജോയിൻ്റ്സ് ആണ്. അതിനുള്ള ട്വിസ്റ്റാണ് കൈ ഇങ്ങനെ നേർത്ത് സ്ട്രെച്ച് ചെയ്യുക. സ്ലോലി അതിനുള്ള സ്ട്രെച്ചിങ് എക്സസൈസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു പാദം ഒരു സൈഡിലേക്ക് നീക്കി വെക്കുക. ഇൻ്റർലോക്ക് ചെയ്യാറും 2 കൈയും. ശ്വാസം കത്തേക്ക് എടുക്കുമ്പോൾ പതിയെ 2 കൈ മുകളിൽ പൊക്കുക. ഒരു ബാക്ക് ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പതിയെ 2 കൈ താഴ്ത്തുക. അതേപോലെ ഇന്നൊരു സൈഡിലേക്ക് തിരിയണം. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ 2 കൈ മുകൾ പൊക്കണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പതിയെ കാൽ താഴ്ത്തണം. ഈ രീതിയിൽ 3 3 പ്രാവശ്യം 2 സൈഡിലും ഒരെണ്ണം ചെയ്തിട്ട് ഇന്നൊരു സൈഡിൽ ആ രീതിയിൽ ആൾട്ടർനേറ്റീവായിട്ട് 3 3 പ്രാവശ്യം ചെയ്യണം. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ മുകൾ പൊക്കുക. ഈ ഒരു സ്പെസിഫിക് എക്സസൈസ് നമ്മളെ കഴുത്തിന് റിലേറ്റഡ് ഉള്ള പ്രോബ്ലംസ്, ഇറ്റ് മേ ബി സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഇങ്ങനത്തെ ഉള്ള കഴുത്ത് വേദന, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷേ കഴുത്ത് വേദന ഉണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് തല മുകളിലേക്ക് നോക്കുക, ദെൻ സ്ലോ ആയിട്ട് താഴ്ത്തുക. ഇങ്ങനെ ഒന്ന് 3 പ്രാവശ്യം അപ്പ് ആൻഡ് ഡൗൺ. കഴുത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത എക്സസൈസ്, നിങ്ങൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന എക്സസൈസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പതിയെ കഴുത്ത് റൊട്ടേഷൻ, നെക്ക് റൊട്ടേഷൻ സ്ലോലി. 1 2 വർട്ടിഗോ എന്ന് പറയുന്ന ഒരു പ്രോബ്ലംസ്, ഇയർ റിലേറ്റഡ് പ്രോബ്ലംസ്, ബാലൻസിൻ്റെ പ്രോബ്ലമാണ്. ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ എക്സസൈസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത എക്സസൈസ് ഷോൾഡർ ഗേർഡിൽ മൂവ്മെൻ്റ് ആണ്. അപ്പ് ആൻഡ് ഡൗൺ. 1 2 3 3 4 5 ഇത് മാത്രം പോറ. റിവേഴ്സ് റൊട്ടേഷൻ ചെയ്യണം. 5 4 3 2 1 അടുത്തായിട്ട് പറയാൻ പോകുന്നത്
നടുവേദനക്കുള്ള രണ്ട് മൂന്ന് എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രെസ് റിലേറ്റഡ് ഉള്ള എക്സസൈസോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഇതും ചെയ്താൽ നമ്മുടെ നടുവിനുള്ള സ്ട്രെയിൻ, നമ്മുടെ നട്ടിൽ ഉണ്ടായ സ്ട്രെയിൻ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതിനുള്ള എക്സസൈസിന് വേണ്ടി നമ്മൾ സ്ലോ ആയിട്ട് ഇരിക്കണം, ഇരിക്കാം. കൈ രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് കിടക്കാൻ പാടില്ല, കൈയുടെ രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ട് പതിയെ കിടക്കാം. അപ്പോൾ ഇത് ഈ ഒരു പോസ്ചറിൽ കണ്ണടച്ചിട്ട് ഇപ്പോൾ നേരത്തെ ചെയ്ത എക്സസൈസ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക. എന്നിട്ട് ആദ്യത്തെ എക്സസൈസ്, നടുവേദനയ്ക്കുള്ള ആദ്യത്തെ എക്സസൈസാണ്, രണ്ട് കാല് ചേർത്ത് വെക്കണം, കൈ രണ്ട് ശരീരത്തിൻ്റെ വശങ്ങളിൽ വെക്കണം. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ പതിയെ വലത്തെ കാല് മുട്ടിനും അടക്കാതെ സ്ലോ ആയിട്ട് മുകളിൽ വെക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പതിയെ താഴ്ത്തുക. ഇത് എത്ര സ്ലോ ചെയ്യുമോ അത്ര നല്ലതാണ്. എവിടെയും ശ്വാസം പിടിച്ചു നിർത്താൻ പാടില്ല, ശ്വാസത്തിൻ്റെ കൂടെയാണ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇടത്തെ കാലിലും ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ പതിയെ മുകളിൽ വെക്കുക, ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ പതിയെ താഴ്ത്തുക. ശ്വാസകത്തേക്ക് എടുക്കുമ്പോൾ മുകളിൽ വെക്കുക, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വീണ്ടും താഴ്ത്തുക. ഇങ്ങനെ ഒരു അഞ്ചഞ്ച് പ്രാവശ്യം രണ്ട് കാലിലും വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു ദീർഘശ്വാസം എടുക്കണം ആൻഡ് വളരെ പതുക്കായിട്ട് ശ്വാസം പുറത്തേക്ക് വിടണം. ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ കിടന്ന ശേഷം കാൽ രണ്ട് ചേർത്ത് വെക്കുക, കൈ രണ്ട് ശരീരത്തിൻ്റെ വശങ്ങളിൽ വെക്കുക. ഇപ്പോൾ സ്ലോ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് വരണം. അത് അതിനുവേണ്ടി ഒരു സിമ്പിളായിട്ടുള്ള ടെക്നിക്കുണ്ട്. ഡയറക്റ്റായിട്ട് ഇങ്ങനെ എണിച്ചു വരുന്നത് നമ്മൾ നട്ടലിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. ഐ മീൻ ഇറ്റ് ഈസ് വെരി ബാഡ്. ഡയറക്റ്റ് ഇങ്ങനെ എണീക്കാൻ പാടില്ല. എപ്പോൾ നട്ടലിന് നല്ല ഒരു സപ്പോർട്ട് കൊടുത്തിട്ടേ എണീക്കാവും. അതുകൊണ്ട് ഒരു നല്ല ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ശ്വാസം സ്ലോ ആയിട്ട് ഒരു കൈ, അത് വേണമെങ്കിൽ വലത്തെ കൈ ആവാം ഇടത്തെ കൈ ആവാം, കൈ മുകളിൽ പൊക്കുക. ഏത് കൈ മുകളിൽ പൊക്കി അതിൻ്റെ ഓപ്പോസിറ്റ് ലെഗിൻ്റെ നീ ജോയിൻറ്റ് മടക്കുക. എന്നിട്ട് സ്ലോ ആയിട്ട് ഈ പാദം, മടക്കിയ പാദം പ്രസ് ചെയ്തുകൊണ്ട് പതിയെ ഒരു വശത്തേക്ക് ചേർന്ന് കിടക്കുക. എന്നിട്ട് രണ്ട് മുട്ട് മടക്കുക. ഈ ഒരു കൈ, ഇത് അടുത്ത കൈ നെഞ്ചിൻ്റെ മുമ്പാകത്തിൽ റൗണ്ടിൽ വെക്കണം. എന്നിട്ട് പതിയെ രണ്ട് കൈയുടെ സപ്പോർട്ട് കൊടുത്തിട്ട് ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് വരണം. ഇത് എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധയിൽ വെക്കേണ്ടതാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എപ്പോഴെല്ലാം എണീക്കുകയോ എപ്പോഴെല്ലാം ഇരിക്കുകയോ ഇതെല്ലാം കാര്യങ്ങൾ വളരെ രീതിയിൽ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു എക്സസൈസിൻ്റെ ഗുണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ബ്രീതിങ് ടെക്നിക്സാണ്. ബ്രീതിങ് ഈസ് ദ ബെസ്റ്റ് വേ ടു കൺട്രോൾ യുവർ സ്ട്രെസ്. അപ്പോൾ ആദ്യം നോർമലായിട്ട് നമ്മൾ എങ്ങനെ ശ്വസിക്കുന്നു എന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. കണ്ണടക്കുക, ഒന്നോ രണ്ടോ മിനിറ്റ് ആ ഒരു പോസിൽ ഇരുന്നിട്ട് നോർമൽ ബ്രീതിങ് എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ശ്വാസത്തിനെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസ് പഠിച്ച ശേഷം മനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിൻ്റെ ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. അതിന് പറഞ്ഞ് ഡീപ് ബ്രീതിങ് പ്രാക്ടീസ്. ഡീപ് ബ്രീതിങ്ങിന് ഉദ്ദേശിക്കുന്നത് ദീർഘശ്വാസാഭ്യാസം. ഇവിടെ നമ്മൾ സാധാരണ നോർമൽ രീതിയിൽ ശ്വസിക്കുന്നത് പോലെ അല്ല ഇവിടെ ശ്വസിക്കാൻ പോകുന്നത്. അപ്പോൾ ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കണം, വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് എടുക്കണം. എവിടെയും സ്ട്രെയിൻ പാടില്ല, എവിടെയും മസിൽ പിടുത്തം പാടില്ല. സ്ലോ ആയിട്ട് ചെയ്യേണ്ടതാണ്, സ്ലോ ആയിട്ട്. ഒരു ഡീപ് ബ്രീതിങ് നമുക്ക് കാണിക്കാൻ പോവാണ്. നിങ്ങളുടെ കപ്പാസിറ്റി ബ്രീതിങ്ങിൻ്റെ എത്ര ഉണ്ടോ അതനുസരിച്ചിട്ടേ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ പോയിൻറ്റ് ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്, ശ്വാസം എത്ര അകത്തേക്ക് എടുക്കുമോ അതിൻ്റെ കുറച്ചുകൂടെ ടൈം ശ്വാസം പുറത്തേക്ക് വിടാൻ എടുക്കണം. ഇന്നൊരു പ്രാവശ്യം ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങളെ നെഞ്ച് ചെറുതായിട്ട് വികസിക്കണം, വയറ് പുറത്തേക്ക് ചാടണം. ഇതാണ് യോഗിക് ബ്രീതിങ്ങിൻ്റെ ഒരു ടെക്നിക്ക്. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക, നെഞ്ച് ചെറുതായിട്ട്
ചുരുകും വയറ് ഉള്ളിലേക്ക് പോകണം. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം. അടുത്ത സെക്ഷനിലാണ് ബാലൻസിങ് ബ്രീതിങ് ടെക്നിക്. നേരായിട്ടിരിക്കണം, ഇടത്ത കയ്യിൽ ചിൻ മുദ്ര എന്ന് പറയുന്ന ഒരു ജെസ്റ്റർ ഉണ്ട്. ഐ മീൻ നിങ്ങളുടെ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ, തമ്പും ഇൻഡെക്സ് ഫിംഗറുടെ ടിപ്പുണ്ടല്ലോ, അത് രണ്ട് ജോയിൻ ആയിട്ട് വെക്കുക. ബാക്കി 3 ഫിംഗേഴ്സ് നേരായിട്ടിരിക്കണം. ഇത് ഇടത്ത കൈ, ഇടത്ത കൈയാണ്, ഇടത്ത കൈ ഇവിടെ റെസ്റ്റിൽ നീ ജോയിൻറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണം. നെക്സ്റ്റ് അടുത്തത് വലത്ത കയ്യിൽ നാസിക മുദ്ര എന്ന് പറയുന്ന ഒരു മുദ്ര ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ 4 ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ രണ്ടും മടക്കുക, ബാക്കിയുള്ള 3 ഫിംഗേഴ്സ് നേരായിട്ട് വെക്കണം. എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ, ഈ തമ്പ് കൊണ്ട് നിങ്ങളെ വലത്ത സൈഡിലുള്ള നോസ്ട്രൽ അടക്കേണ്ടതാണ്, ബാക്കി 2 ഫിംഗർ കൊണ്ട് ഇടത്ത സൈഡിലുള്ള നോസ്ട്രൽ അടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് ബ്രീതിങ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു മുദ്ര വളരെ യൂസ്ഫുള്ളാണ്. ഈ കൈ നേരം മൂക്കിൻ്റെ അടുത്ത് കൊണ്ടുവരിക. പ്രാക്ടീസ് ഇങ്ങനെയാണ്, അനുലോം വിലോം പ്രാണായാമ ടെക്നിക്കാണ്. ബാക്ക് നേരായിട്ടിരിക്കണം, നിങ്ങളെ പോസ്ചർ കറക്റ്റായിട്ട് വെക്കുക. ഫസ്റ്റ് വലത്ത് സൈഡിലുള്ള നോസ്ട്രിൽ, റൈറ്റ് നോസ്ട്രിൽ അടക്കുക. അടച്ച ശേഷം ശ്വാസം സ്ലോ ആയിട്ട് ഇടത്ത സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് എടുക്കണം. എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇടത്ത സൈഡിലെ നോസ്ട്രിൽ 2 ഫിംഗേഴ്സ് കൊണ്ട് അടക്കുക, വലത്ത സൈഡ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിടുന്നത് വലത്ത സൈഡിലായിരിക്കണം. ഇപ്പോൾ അടുത്തത് ശ്വാസം എടുക്കുന്നത് വലത് സൈഡിലായിരിക്കണം, വീണ്ടും വലത് സൈഡിൽ എടുക്കുക, ശ്വാസം വിടുന്നത് ഇപ്പോൾ ഇടത് സൈഡിലായിരിക്കണം. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഓരോ റൗണ്ട് കവർ ചെയ്തു. ശ്വാസം ആദ്യം ഇടത് സൈഡിൽ നിന്ന് എടുത്തു, വലത് സൈഡിൽ നിന്ന് വിട്ടു, വലത് സൈഡിൽ നിന്ന് എടുത്തു, ഇടത് സൈഡിൽ വിട്ടു. ഇത് ഒരു റൗണ്ടാണ്. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ഒരു 5 റൗണ്ട് ചെയ്താൽ മിനിമം ആയിട്ട് ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂട്ടി എടുക്കാം. ചെയ്യുമ്പോൾ ഇന്നൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ആ ഡീപ് ബ്രീതിങ്ങിൻ്റെ റൂൾ ഉണ്ടല്ലോ, അതുകൂടെ ഇവിടെയും അപ്ലിക്കബിളാണ്. നിങ്ങളെ ബ്രീതിങ്ങിൻ്റെ ടൈം എത്ര നീട്ട് പിടിക്കുമോ അത്ര യൂസ്ഫുള്ളാണ് ഈ ഒരു ടെക്നിക്ക്. അതായത് ശ്വാസം സ്ലോ ആയിട്ട് ഇടത്ത സൈഡിലകത്തേക്ക് എടുക്കാം, വളരെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്ത ശേഷം വീണ്ടും റിലാക്സ് ചെയ്യാം. എവിടെയും നിങ്ങളെ ശരീരത്തിന് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എവിടെയെങ്കിലും വേദന തോന്നിയെങ്കിൽ അപ്പോൾ റിലാക്സ് ചെയ്യണം. ഇതാണ് അനുലോം വിലോം പ്രാണായാമം. സ്ട്രെസ് റിലേറ്റഡ് ഏതൊരു സൈഡ് എഫക്ട് ഐ മീൻ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ട് ഈ ഒരു പ്രാണായാമം യൂസ് ചെയ്യാം. നമ്മൾ എത്രയൊക്കെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാലും വിശേഷിച്ച് യൂറോപ്പിലും വിദേശത്തുമുള്ള ആൾക്കാർക്കുണ്ടല്ലോ, ഈ കുറച്ച് ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ആൾക്കാർ, മനസ്സിലായില്ലേ, ബ്യൂട്ടീഷ്യനെ കാണാൻ പോവുക, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്, അവർക്കും ഒരു ഇതിൽ യോഗയോട് ഒരു ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ചോദിക്കുകയാണ്, ഈ യോഗ ചെയ്യുന്നതുകൊണ്ട് സൗന്ദര്യ വർധനവ് എല്ലാം ഉണ്ടാവും? തീർച്ചയായിട്ട് ഡയറക്റ്റായിട്ട് ഉണ്ടാവും, ഇൻഡയറക്റ്റായിട്ട് ഉണ്ടാവും. ഇൻഡയറക്റ്റായിട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ യോഗ ഇല്ല യോഗാസനാസ് ബാക്കി കാര്യങ്ങൾ അഭ്യാസം ചെയ്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സ്ട്രെസ്സ് കുറയും. സ്ട്രെസ് കുറയുമ്പോൾ തന്നെ നമ്മളെ മുഖം അസന്മുഖയായിരിക്കും. പൊതുവെ മുഖത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സ്മൈലാണ്. നിങ്ങൾ എത്ര സുന്ദരിയാവും, എത്ര വെളുപ്പമായാലും ആ മുഖത്തിലൊരു സ്മൈൽ ഇല്ലെങ്കിൽ, പുഞ്ചിരി വേണം, പുഞ്ചിരി വേണം, അതില്ലെങ്കിൽ നിങ്ങൾ ആരും നോക്കത്തില്ല. ഓക്കെ, അതെ, നമ്മൾ സാധാരണ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, നമ്മൾ നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി 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 വരും. പക്ഷേ യോഗ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, നമ്മളെ ബോഡി ഷേപ്പ് ഉണ്ടല്ലോ, നമ്മളെ നിൽക്കുന്ന രീതികൾ, ഇരിക്കുന്ന രീതികൾ, നമ്മളെ ഇന്നൊരാളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതികൾ എല്ലാം മാറി കിട്ടും. നമ്മൾ ആൾക്കാരോട് അട്രാക്റ്റ് ആവുന്ന ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ മൊത്തം ശരീരത്തിൽ വരും. ശരീരം മാത്രമല്ല മൊത്തത്തിൽ, അത് മാത്രമല്ല ഡയറക്റ്റായിട്ട് ഇഫക്റ്റ്. ഇപ്പോൾ ചില ഫോർ എക്സാമ്പിൾ ബോഡി ഫാറ്റ്, നമ്മളെ ശരീരത്തിൽ ഒരുപാട് ബോഡി ഫാറ്റ് ഉണ്ടെങ്കിൽ ഓരോ ആൾക്ക് ഓരോരോ പ്രകൃതി ഉണ്ട്, മീൻസ് ഐ മീൻ ശരീര നേച്ചർ എന്ന് പറയും. ആ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ യോഗ ചെയ്തുകൊണ്ട് വരുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഫാറ്റ്, അതെല്ലാം ശരീരത്തിന് അനാവശ്യമായിട്ടുള്ള ഫാറ്റ് പോയി കിട്ടും.
ചിലപ്പോൾ നിങ്ങൾ ഉണങ്ങിയായിട്ട് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ശരീരപ്രകൃതി എന്തായാലും അസുഖം കൊണ്ട് നിങ്ങൾ ഉണങ്ങിപ്പോയതുണ്ടായിരുന്നു, നിങ്ങൾ സ്ലോ ആയിട്ട് നിങ്ങൾ നല്ല ഒരു ഫാറ്റിലേക്കും തീർച്ചയായിട്ടും വരും. അപ്പോൾ നിങ്ങൾ സ്ലിം മീൻസ് വളരെ തിന്നായിട്ട് ഒരു വൃത്തികേടായിട്ട് ഓക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് വരും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഫോർ ഈ യോഗ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കാര്യങ്ങളെല്ലാം ശരിക്കും നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ദഹനശക്തി കൂടും. ദഹനശക്തി കൂടുമ്പോൾ അബ്സോർപ്ഷൻ പവർ കൂടും. അബ്സോർപ്ഷൻ കൂടുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചാലും ചിലർക്ക് വളരെ ലീനായിരിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ അവർ മാറി കിട്ടും. കാരണം സൗന്ദര്യം മാത്രമല്ല നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്റ്റെമിന അവരുടെ ഹെൽത്തിന് പറയുന്നത് നന്നായിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു സമ്പത്താണ്, വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും പറഞ്ഞതെന്ന് തന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്ടിനെ കുറിച്ചും നമ്മൾ അവയറാവുകയാണ്. അത് ഏതായാലും അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവുന്നില്ല, ഒരു ദോഷമില്ല, ഒരു ദോഷമില്ല. മാത്രമല്ല അത് അതുകൊണ്ട് നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റുകൾ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇത് ആൾമോസ്റ്റ് 10 years ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഞാൻ വളരെ ലേസി പേഴ്സൺ ആണ്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഞാൻ ഒരു അത്ര എക്സസൈസ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം യോഗ ചെയ്യുന്ന ഒരാളിന് ഇപ്പം വിഗറസ് ആയിട്ടുള്ള എക്സസൈസും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് യോഗത്തിലൊരു ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. സൂര്യ നമസ്കാരം ഒരു കിങ് ഓഫ് എക്സസൈസിൻ്റെ നമ്മൾ എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. കിങ് ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഇഫക്റ്റും ആ സൂര്യ നമസ്കാരം കൊണ്ട് കിട്ടി. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ജിമ്മിൽ പോവോ ഇല്ല വേറെ ഒന്നും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. ഇത് തന്നെ നിങ്ങൾ ഡെയിലി ചെയ്താൽ മതി. ഒരു 12 times 12 steps സൂര്യ നമസ്കാരം ചെയ്താൽ നിങ്ങളെ ഹെൽത്തും നന്നാവും. ജിമ്മിൽ പോയി ഇപ്പോൾ വരുമ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വിഗറസായിട്ട് ചെയ്യുമ്പോൾ ചില മസിൽ സ്ട്രെയിൻ വരും. മസിൽ സ്ട്രെയിൻ നമ്മൾ പിന്നീട് ഒരുപാട് പ്രശ്നത്തിലേക്ക് നീക്കും. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളില്ല, മസിൽ സ്ട്രെയിൻ ഇല്ല. അതല്ല, നമ്മളെ ബ്രീതിങ് കപ്പാസിറ്റിയും ലങ്സിൻ്റെ കപ്പാസിറ്റിയും ഹാർട്ടിൻ്റെ കപ്പാസിറ്റിയും എല്ലാം മൊത്തത്തിലൊരു ടോട്ടൽ പാക്കേജ് ഞാൻ പറയും. സൂര്യ നമസ്കാരം അത് നിങ്ങൾ പഠിച്ചെടുത്താൽ മാത്രം തന്നെ മതി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം അവിടെ വരില്ല. ഈ വീഡിയോ കണ്ടിട്ടും മാത്രമായിട്ട് നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുന്നത് അത്രത്തോളം ഹെൽത്തി അല്ല. കാരണം എന്താണ് പറയുക, നമ്മളുടെ ഓരോരോ ശരീരം ഓരോരോ രീതിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു എക്സ്പെർട്ടോ ഇല്ല, ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അത് വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്ടർ കാണിച്ചു തന്നത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ പറ്റും. പിന്നെ ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് ഇല്ലെങ്കിലും നമ്മളെ ശരീരം തന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു പോസിറ്റീവ് എനർജി കൂടിക്കൂടി വരണം. നമ്മൾ വേദനയ്ക്കെല്ലാം കുറഞ്ഞ് 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 വരണം. നമ്മൾ കുറച്ചുകൂടി ഫ്രഷായി ഫ്രഷായി വരണം. അതല്ല അതിൻ്റെ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എവിടെയോ നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല ചെയ്യുന്ന ഒരു എക്സസൈസ് ശരിയായ രീതിയിൽ പോകുന്നില്ല, ഇല്ല ആ ഒരു എക്സസൈസ് പർട്ടിക്കുലർ എക്സസൈസ് നിങ്ങൾ സൂട്ട് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് എടുക്കേണ്ട ആവശ്യം. പ്രയറായിട്ട് എടുത്താൽ വളരെ നല്ലതാണ്. ഇല്ലാലും നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ദോഷമൊന്നും, ആൽക്കഹോളും സ്മോക്കിംഗും അത്ര ഒരു ഇഫക്റ്റ് സൈഡ് ഇഫക്റ്റ് എന്തായാലും ഇല്ല. അതാണ് ഡോക്ടറെ, ഈ യോഗയെക്കുറിച്ചുള്ള ഈ വിശകലനം തന്നതിന് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇത് ഈ പ്രോഗ്രാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത് ഉപദേശമാണ് ഈ യോഗ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ളത്? ഓക്കെ, യോഗ ചെയ്യുന്നത് സത്യമായിട്ടും നിങ്ങൾക്ക് യോഗ നിങ്ങൾ ദിവസം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യത്തിന് നിങ്ങൾക്ക് നല്ലത് കിട്ടാൻ പോകുന്നത് ശരിയാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടി വരും. ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹെൽത്തിന് വേറെ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. നിങ്ങൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. പൈസ ഒരു ഇത് മാത്രമാണ്. പൈസ തന്നെ അതിൻ്റെ പുറകെ പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേടേണ്ടി വരും. ഹെൽത്തിന് കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു കളിയും വേണ്ട. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ശരിക്കുള്ള ഹെൽത്ത് വേണമെങ്കിൽ ഒരുപാട് ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതശൈലത്തിൽ കൊണ്ടുവരും. എല്ലാ കാര്യത്തിലും ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ യോഗ ചെയ്യുന്നു, എനിക്ക് ഇതിൽ ഒരു വിശ്വാസം ഇല്ല, ഓ ഇതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ദിവസം യോഗ ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരു കാര്യം വരില്ല. അപ്പോൾ എപ്പോഴും ഇത് എനിക്ക് നല്ലത് കൊണ്ടു തരുന്നു, ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് വരും എന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കണം. അത് മാത്രമല്ല കുറച്ച് നമ്മളെ ഈ ഗ്രീഡി നേച്ചർ ഉണ്ടല്ലോ, എനിക്കത് വേണം, ഇത് ഇത് വേണം, ഇത് വേണം, ഇത് വേണം പറയുന്ന ഒരു നേച്ചർ, ഇത് കുറച്ചുകൂടെ ഡിഫക്റ്റീവ് ആയിട്ട് നമ്മൾ പ്രാക്ടീസിന് വരും. കാരണം ഒരു അരമണിക്കൂർ നമ്മൾ യോഗ ചെയ്യുന്ന ദിവസം കറക്റ്റാണ്, ബാക്കി 23.5 മണിക്കൂർ നമ്മൾ വേറെ രീതിയിൽ ചിന്താഗതി പോയാൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഓഫ് കോഴ്സ് ഉണ്ട്.
പക്ഷേ അതിന് നല്ലിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മളുടെ മനസ്സിന് ഏറ്റവും ആവണത്ര രീതിയിൽ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടിരിക്കണം. കൂടുതൽ ഒരു ഗ്രീഡി ആയിട്ട് പോകണ്ട. ആഗ്രഹങ്ങൾ വേണം, പൈസ വേണം, എല്ലാ കാര്യങ്ങളും വേണം, പക്ഷേ കുറച്ചുകൂടെ ഗ്രീഡി നേച്ചർ ഒഴിവാക്കിയാൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾ കിട്ടും ഞാൻ പറയാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വരണമെങ്കിൽ ലോകം തന്നെ നന്നായി പോകുമല്ലോ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ. അത് നമ്മൾ ഒരിക്കലും കാര്യങ്ങള് എത്രയോ ആൾക്കാർ വന്നു ശരിയാക്കാൻ നോക്കി, വേൾഡിന് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, പറ്റുമെങ്കിലും നമ്മൾ നന്നാവും. അല്ല ഇപ്പൊ ഡോക്ടർ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഈ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇതുകൊണ്ട് ഒരു ഉപയോഗപ്രദമാവുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത പ്രോഗ്രാം സക്സസ് ആണ്. വളരെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരാൾ മാറിയാൽ മതി, അയാൾ പിന്നെ അവരെ കുടുംബ ഇപ്പൊ അവർ പറഞ്ഞ ജനറേഷൻ അവർ മാറ്റിയിടും. ഓക്കെ, അപ്പോൾ അതൊരു നല്ല ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും സമയം ഡോക്ടർ നമുക്ക് വേണ്ടി ഈ യോഗയെക്കുറിച്ച് പറഞ്ഞു തന്നെ യൂറോപ്പിലെ മലയാളികളുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. താങ്ക് യു വെരി മച്ച്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.